നമുക്കറിയാം കഴിഞ്ഞ എൻ ആർ സി സി എ കാലത്ത് വിജയന്മാഷിൻ്റെ ഒരു വാചകം ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് ഫാസിസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഭയത്തിൻ്റെ പുതപ്പ് ജനങ്ങളിൽ വിതച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ തെരുവുകളെ സംവാദാത്മകമാക്കുക എന്നും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ തെരുവുകളെ സംവാദാത്മകമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്കറിയാം വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ ഇതുപോലെയുള്ള വർഗീയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇത്ര ഭീകരമായിട്ട് വിവേചനം പരമായിട്ട് വേട്ടയാടുന്ന രൂപത്തിൽ നമുക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എന്നാൽ ഇന്ന് അത് ഗുജറാത്തിലൂടെ ഒറീസയിലൂടെ കേരളത്തിലേക്കും അത് ഡൽഹിയിലേക്കും അതുപോലെയുള്ള റൂക്കയിലേക്കുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു ഇനി അത് കേരളത്തിലേക്കെത്താൻ അധികം സമയമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഏക സിവിൽ കോഡ് എന്ന ഒരായുധം നമ്മുടെ നേരെ പ്രയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മുത്തലാക്ക് നിരോധിച്ചതിന് പിന്നാലെ ഇസ്ലാമിലെ ബഹുഭാര്യത്വം നിരോധിച്ചാലേ മുസ്ലിം സ്ത്രീകൾ പ്രസവിക്കുന്നതിനെ തടയാൻ സാധിക്കൂ എന്നുള്ള ഒരു ദുരുദ്ദേശം കൂടിയാണ് ഇതിന് പിന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമി ഇസ്ലാമോഫോബിയ വളർത്തുന്ന ഇവർ ഇവർക്ക് മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ മാത്രമല്ല മുസ്ലിം സ്ത്രീകളെ മാത്രമല്ല മുസ്ലിം സ്ത്രീകളുടെ ഗർഭപാത്രത്തെ മാത്രമല്ല മരിച്ചു കിടക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ ജഡത്തെ പുറത്തെടുത്ത് ലൈംഗിക ബന്ധം സ്ഥാപിക്കണമെന്ന് വരെ പറഞ്ഞ മുഖ്യമന്ത്രി വരെയുള്ള നാടാണ് നമ്മൾ അതിനെ വരെ ഭയപ്പെടുന്ന ഒരു നാടായി മാറിയിരിക്കുന്നു അവരെല്ലാവരും ഭയപ്പെടുന്നുണ്ട് നമ്മുടെ മൊത്തം ഈ സ്വത്വത്തെ നേരത്തെ ഇവിടെ എല്ലാവരും അത് പറഞ്ഞു കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പുസ്തകം വായിച്ചതിൻ്റെ പേരിൽ ഒരു ലഘുലേഖ കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ അടുത്ത് താമസി മീറ്റിംഗ് നടക്കുന്നതിൻ്റെ അടുത്ത് താമസിച്ചതിൻ്റെ പേരിൽ യു എ പി എ ചുമത്തിയിട്ട് ജയിലുകളിൽ കാലങ്ങളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് അറുപത്തിയൊന്ന് ശതമാനം വിചാരണ തടവുകാരിൽ ഇരുപത്തിയൊന്ന് ശതമാനവും മുസ്ലിങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് ഉത്തരേന്ത്യൻ പോലെയുള്ള നാടുകളിൽ മുത്തലാക്ക് നിരോധനം വന്നത് സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് രണ്ടോ മൂന്നോ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ യു എ പി എ ചുമത്തിയിട്ട് എത്രയോ യുവാക്കൾ ജയിലുകളാവുമ്പോൾ ജയിലുകളിലാവുമ്പോൾ അവരുടെ വിധവകൾ സമൂഹത്തിൽ നരകിയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് സർവേകൾ വെളിപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ ഒരു ഭരണകൂടം നിലവിൽ വന്നു അതോടൊപ്പം തന്നെ ആ ഭരണകൂടത്തോടൊപ്പം തന്നെ ഒരു അദൃശ്യ ഭരണം അതായത് ഒരു ഡീപ് സ്റ്റേറ്റും കൂടി ഇവിടെ നിലവന്നിരി നിലവിൽ വന്നിട്ടുണ്ട് അത് ഇന്ന് കൈക്കലാക്കിയിരിക്കുന്നത് ഫാസിസമാണ് അവരാണ് ഇന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പട്ടാളത്തിലും ജുഡീഷ്യറിയിലും പോലീസിലും ജയിലിലും ഒക്കെ ഇന്ന് നമുക്ക് അതിൻ്റെ അടയാളങ്ങൾ കാണാൻ പറ്റും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണെങ്കിലും ഭരിച്ചൊണ്ടിരിക്കുന്നത് ഇന്ന് ഇടതുപക്ഷമല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അൻപത്തിരണ്ട് വെട്ടുവെട്ടിയ ഒരു മനുഷ്യനെ വെട്ടിയിട്ട് പോകുമ്പോൾ ആ കാറിന് മുകളിൽ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിക്കാൻ കാണിച്ച വ്യഗ്രത നമുക്കൊക്കെ മനസ്സിലാകും അതുപോലെ തന്നെ പിന്നെ വർഗീയ വിഷം തുപ്പന്ത പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ട് രായ്ക്കുരാമാനൻ ജാമ്യം ലഭിച്ചതും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഡീപ്പ് സ്റ്റേറ്റാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതുപോലെ തന്നെ ഈ വർഗീയ കലാപം നടത്തുന്നവർ അവർ വർഗീയ അവരെ മാത്രമല്ല നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം അതായത് അസം കുടിയേറ്റക്കാരെ ഇറക്കി വിട്ടിട്ട് പോലീസ് വെടിവെച്ചപ്പോൾ അവിടെ മരിച്ചു വീണ ആളുകളെ കൂടി വെടിവെച്ച ആളുകളൊക്കെ പോയി കഴിഞ്ഞ് മരിച്ച ആളുകളുടെ നെഞ്ചത്ത് കയറി നിന്ന് നൃത്തം ചവിട്ടുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കണ്ടു ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകളായ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ആരെയാണ് സംരക്ഷിക്കേണ്ടത് നമ്മൾ അവരിൽ നിന്നാണ് നമ്മുടെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഒരു തരം അരക്ഷിത ബോധം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ബാംഗ്ലൂരിലെ പെൺകുട്ടികളുടെ ഹിജാബ് അഴിക്കാനുള്ള നിർദ്ദേശം വന്നപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നിയമം വരുമ്പോൾ കുട്ടികളെ പുറത്താക്കുമ്പോൾ ഇന്നലെ വരെ ഒന്നിച്ച് ജീവിച്ച കളിച്ച് ചിരിച്ച് വളർന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം തങ്ങൾ ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്തവരായിപ്പോയി ഞങ്ങളുടെ വിശ്വാസവും വസ്ത്രവും എന്നുള്ള ബോധ്യം അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ അതേപോലെ നേരത്തോട് സംസാരത്തിൽ പറഞ്ഞു എല്ലാം ലൈവായിട്ടാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരാളെ അടിച്ചു കൊല്ലുന്നതും ഒരു വയോവൃദ്ധനെ പിടിച്ചു വെച്ച് താടിയും മുടിയും വടിച്ചു കളഞ്ഞിട്ട് ജയ് ശ്രീരാം ആക്രോശിക്കുമ്പോഴും കടകൾ തച്ച് തകർക്കുമ്പോഴും ഇനി ഈ കടകളിൽ നിന്ന് ആരും ഒന്നും വാങ്ങരുത് എന്നൊക്കെ ഫേസ്ബുക്ക് ലൈവ് ഇട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് നമുക്കത് കാണാമായിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെ സംഭവിക്കുമ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിട്ട് ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഈ ഇന്ത്യ ഈ ജനാധിപത്യ ഇന്ത്യയിൽ നമുക്ക് ജീവിതം സുരക്ഷിതമല്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ആവർത്തിച്ചുറപ്പിച്ചു പറയുന്ന നൂണകളാണ് മുസ്ലിം സമൂഹത്തിൻ്റെ മേലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നു നമ്മുടെ വേഷവിധാനങ്ങളോടോ നമ്മുടെ ചിഹ്നങ്ങളോടല്ലോ പൊരുതേണ്ടത് ആശയങ്ങളോടാണ് ഇസ്ലാമിൻ്റെ പൊരുളിലോടാണ് ഇവർ സംവാദം നടത്തേണ്ടത് സംവാദത്തിന് ആരും ഇതുവരെ പൂട്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സുരക്ഷിതത്വം നൽകാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ നീതി നടപ്പാക്കിയേ മതിയാവൂ എന്ന് ഈ ഗവൺമെൻറ്റുകളോട് ശക്തിയുക്തം ആവശ്യപ്പെടാനും വിരൽ ചൂണ്ടി സംസാരിക്കാനും നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ ഇസ്ലാം ഇന്നും ഇന്നലെയും ഇവിടെ ഉണ്ടായതല്ല ഹബ്ബാബിന് അറ അറത്തിൻ്റെയും ബിലാൽ റലിയും ചരിത്ര സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഇസ്ലാം ഇവിടെ വളരുക തന്നെ ചെയ്യുമെന്നാണ് സുമയ്യാ ബീവിയെ മണനിൽ കിടത്തിയിട്ട് മർമ്മസ്ഥാനങ്ങളിൽ കുന്തമുനകൾ കൊണ്ട് കുത്തിയെറിഞ്ഞപ്പോഴും ഉറക്കെ അവർ ലാ ഇലാഹ ഇല്ല എന്ന് വിളിക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചത് ഈ ഇസ്ലാമിൽ നിന്നുള്ള ആവേശമായിരുന്നു അതുകൊണ്ട് സഹോദരിമാരെ സഹോദരന്മാരെ ഇത് പണ്ട് മുതലേ ചരിത്രം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വമാനഖ മിൻഹും അള്ളാഹുബിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് അവർ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് നമ്മുടെ പാത കല്ലും മുള്ളും നിറഞ്ഞതാണ് അതിനെ താണ്ടി കടന്നേ പറ്റൂ അഭിമാനത്തോടുകൂടി വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഐഷാറനെയും മുസ്ഖാനേയും ഇന്ന് നാം പരിചയപ്പെട്ട് കഴിഞ്ഞു ഈ വളർച്ചയെ സംഘ് പരിവാർ പേടിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കൊമ്പിടുന്നവരോ നിരന്തരം ദേശസ്നേഹം ആവർത്തിച്ച് കാണിച്ചു കൊടുക്കേണ്ടവരോ അല്ല ആരുടെയും മുമ്പിൽ മുട്ടുമടങ്ങി നിന്ന് കൈകൂപ്പി നിൽക്കേണ്ടവരുമല്ല നെഞ്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഒഴുകിക്കൊണ്ടേയിരിക്കണം സോൾഡാറ്റി പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കണം കെട്ടിനത് കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മലിനജലമായിരിക്കും ഒഴുകിയാൽ അതിൽ ചപ്പ് ചവറുകളൊക്കെ ഇല്ലാതില്ലാതായിത്തരും അതുകൊണ്ട് ഇത് അതിജ അതിജയിച്ചേ പറ്റൂ ഈ സാഹചര്യത്തെ നമ്മൾ വിജയിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് ആറടി മണ്ണുണ്ട് ബിലാൽ ലാഹ്വനവിൻ്റെ കാൽഭാദങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആ സ്വർഗമുണ്ട് നമുക്ക് ആ സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഈ മണ്ണിൽ തന്നെ നമ്മൾ അഭിമാനത്തോടു കൂടി ജീവിച്ച് വളർന്ന് സ്വത്ത് സമ്പാദിച്ച് ടാക്സ് കൊടുത്ത് അങ്ങനെ നമ്മളിവിടെ ജീവിക്കുന്നത് ഈ ഭാരതം എന്ന് പറയുന്നത് നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു നാട് നമ്മുടെ ജന്മഗൃഹം അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് ഒഴിഞ്ഞു പോകാനോ ഒഴിഞ്ഞു കൊടുക്കാനോ നമ്മൾ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും ഇസ്ലാമിക ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നെഞ്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാനും നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകുക ഇൻ അൻതുമുൽ ഇൻകുന്ത നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ എന്ന വിശുദ്ധ ഖുർആൻ വചനം ഇവിടെ ഉരുവിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി സോൾഡാറ്റിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആയിഷ ഹബീബ് സാഹിബ